ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു പ്രത്യേകതരം മീൻകറിയാണ്. ഇത് വറുത്തിട്ട് വെക്കുന്ന ഒരു കുറുവത്തി മീൻകറി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പഠിച്ചത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ താമസിച്ചിരുന്നത് ഇടുക്കി ഡാമിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ വയ്ക്കുന്ന പ്രത്യേകതരം ഒരു മീൻകറിയാണ്. നമ്മൾ ഒരിക്കലും ചിന്തിച്ച് പോലും നോക്കാത്ത തരത്തിലുള്ളൊരു മീൻകറിയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇതിന് ഏറ്റവും നല്ലത് മത്തി തന്നെയാണ്. മത്തി വറുത്ത് എന്നിട്ടാണ് ഈ കറി വയ്ക്കുന്നത്. എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ തുടർച്ചയായിട്ടിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് രൂപേണ അയച്ചു തരണം. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കുറുവത്തി കറി വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കിയേച്ചു വരാം. മത്തി നന്നായി വെട്ടിക്കഴുകി മുറിക്കാതെ വരഞ്ഞ് വറക്കാൻ പാകത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് വറക്കാൻ തയ്യാറാക്കി വയ്ക്കുക. നമുക്കിത് വറുത്തെടുക്കാം. ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഈ മീനെല്ലാം ആദ്യം തന്നെ വറുത്തു മാറ്റുക. അപ്പം ഞാനിതെല്ലാം ചെയ്യുന്നതെല്ലാം ഒരുമിച്ചാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും വളരെ ടേസ്റ്റി ആയിട്ട് വയ്ക്കാൻ. വ്യത്യസ്തമായിട്ട് വറുത്തിട്ട് കറി വയ്ക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ മീൻ വറക്കാൻ ഇട്ടതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതെന്തിനാന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/15 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് വേണ്ട ഒരു 250 ഗ്രാമോളം ചെറിയ ഉള്ളിയാണ്. ഇത് ഒന്നും അരിയൊന്നും വേണ്ട. ഇതെല്ലാം കൂടെ നമ്മൾ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇവിടെ കാണാൻ ഞാനത് ഇടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്താണ് ഇത് വേവിക്കുന്നത്. ഈ കറിക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല, അത് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് പിന്നെ വെന്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കും. ആ അരപ്പിൻ്റെ അകത്താണ് ഈ മത്തി ഇട്ട് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. ഇപ്പം അപ്പുറത്തെ അടുപ്പിൽ ഞാൻ മീൻ വേകാനിട്ടിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് ഇത് നന്നായി വേകാൻ അനുവദിക്കുക. അടിക്ക പിടിക്കാതെ തീയൊക്കെ കുറച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കുക. ഒരേ സമയം ചെയ്യുവാണെങ്കിൽ 2 പണിയും പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും. ഞാൻ മീൻ വറുത്ത് ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കാണുമ്പം തന്നെ നമുക്ക് കൊതി വരുന്നില്ല. മത്തി ഇഷ്ടപ്പെടാത്തതായിട്ട് ഏതെങ്കിലും മലയാളികളുണ്ടോ? വളരെ ടേസ്റ്റുള്ളൊരു മീനാണ്. അതിൻ്റെ മുള്ളു പോലും കളയരുതെന്നാണ് പറയുന്നത്. അതിൻ്റെ മുള്ളിൽ പോലും വളരെ പോഷക ഗുണമുണ്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഇരുന്ന് തിളയ്ക്കുന്നത് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ മത്തി വെന്തുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് ട്രിപ്പാന്ന് തോന്നുന്നു. അതെ, ലാസ്റ്റ് വെന്തത് ഞാൻ മറിച്ചിടുകയാണ്. നമുക്ക് ഇതേ ചീനച്ചട്ടിയിൽ തന്നെ കറി വെച്ച് വയ്ക്കാം. പിന്നെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഇപ്പോൾ പാത്രം ഒരുപാട് എടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഇനി നമുക്ക് മീനെല്ലാം വറുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, അതായത് വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിലിച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ച് വയ്ക്കുക. കാരണം ഈ അരപ്പ് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പം ആ അരപ്പൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ആ വെള്ളം കറക്റ്റ് പരുവത്തിനാകും. അപ്പോൾ ഒരു ഗ്ലാസോളം വെള്ളം ചേർത്താലും കുഴപ്പമില്ല. അപ്പം ഈ അരപ്പ് വേകാൻ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. അത് ഒന്നെങ്കിൽ വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുടംപുളി ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മീനിൽ ഉപ്പ് ചേർത്താണ് വറുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ കറിക്ക് ഉപ്പിടുമ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രമേ ഉപ്പിടാവുള്ളൂ, ഇല്ലെങ്കിൽ കണ്ടമാനം ഉപ്പായി പോകും. ശരിക്കും പറഞ്ഞാൽ കപ്പ വേവിച്ചതോ ചക്ക വേവിച്ചതോ ഒക്കെ ഉണ്ട്, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ മീൻ വറുത്തത് ഈ ഗ്രേവിക്കകത്ത് കിടന്നങ്ങ് അലുത്ത നല്ലൊരു ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുക.
അത് കഴിയുമ്പോൾ നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആ മീനെടുത്ത് തിന്നാൻ തന്നെ വളരെ ടേസ്റ്റാണ്. ചാറും അതിൽ കിടന്ന് ഇപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. വേവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ഇതിലേക്ക് ചെയ്യാനുണ്ട്. അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും, വെളിച്ചെണ്ണ ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയിട്ട് നന്നായി ഇളക്കി ചെറു തീയിൽ ഇതൊന്ന് വെന്ത് കിട്ടാൻ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഗ്രേവിയെല്ലാം നന്നായിട്ട് കൂറുകയും ഇതിൽ കിടക്കുന്ന പുളിയെല്ലാം ഇതിലങ്ങ് ചേർന്ന് കറക്റ്റ് പരുവത്തിന് തിളച്ച് കിട്ടും. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മീനെടുത്ത് ഇട്ട് കൊടുക്കാം. ഇത് അടച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം നന്നായിട്ട് ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നന്നായിട്ട് കുറുകി പുളിയെല്ലാം ഇറങ്ങി. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഉപ്പ് കറക്റ്റാണോ, പുളി ഇനി ചേർക്കണോ, എരിവുണ്ടോ എന്നൊക്കെയുള്ളതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മീനിടുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം നല്ല ചക്ക കുഴച്ചിട്ട് അതിൻ്റെ കൂടെ ഈ ചാറൊക്കെ ഒഴിച്ച് കഴിക്കുന്ന കാര്യമൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി. അത്ര ടേസ്റ്റിയാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. നമ്മൾ കാണുമ്പോൾ വലിയ എന്തോ വലിയ പണി, പക്ഷേ അത്ര വലിയ പണിയൊന്നുമില്ല. നമ്മൾ മീൻ വറക്കണം, പിന്നെ വഴറ്റേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് വേവിച്ച് ഇതിലേക്ക് ചേർക്കുക. ഇവിടെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന വലിയ മത്തിയായിരുന്നു കേട്ടോ, വളരെ ടേസ്റ്റുള്ള മത്തിയുമായിരുന്നു. അതെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ തിളയ്ക്കുമ്പോൾ ഉണ്ടല്ലേ മത്തി, നമ്മൾ ക്രിസ്പി ആയിട്ടാണ് വറുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഗ്രേവിക്കകത്ത് കിടക്കുമ്പോൾ തന്നെ ഈ മത്തി അങ്ങ് നന്നായിട്ട് സോഫ്റ്റാകും. ഇതിൻ്റെ അകത്തോട്ട് ഈ ചാറെല്ലാം ഇറങ്ങി നല്ല സോഫ്റ്റാകും. അതുപോലെ അടച്ചും കൂടെ വെച്ച് കഴിയുമ്പോൾ ഇതിലെല്ലാം ഈ ഗ്രേവിക്കകത്തുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പുളി, എരിവ് എല്ലാം ഇതിൽ പിടിച്ചിട്ട് ഈ കറി കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിങ്ങനെ വറുത്തിട്ട് കുറുകിയിരിക്കുന്നതുകൊണ്ടാണ് ഇനി അങ്ങനൊരു എന്താണ് കുറവത്തിക്കറി എന്ന് പറഞ്ഞത്, അതോ ഇനി അവിടെയുള്ള കുറത്തിമാർ വയ്ക്കുന്ന കറി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിത് അടച്ച് വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് തീയിൽ കുറച്ചിട്ട് വേവിക്കുക. അപ്പം എന്നാലേ ചാറെല്ലാം ഇതിൽ പിടിക്കത്തുള്ളൂ. എനിക്ക് എത്ര കറിവേപ്പില കറിയിൽ ചേർത്താലും തൃപ്തിയില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചേർക്കും. എനിക്ക് കറി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് നാക്കിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ നോക്കിക്കേ, അറെ കറി കാണുമ്പം തന്നെ എന്തൊരു ഭംഗിയാണ് കണ്ടോ. ആ മീൻ അങ്ങ് സോഫ്റ്റായി ആ ഗ്രേവിയിൽ കിടന്ന് ഈ കറി കഴിക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്കി. അപ്പം എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വിഭവവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.